സ്വന്തം കൃഷിക്കാരെ ഒരു സംശയം കൂടിയാവും. അതില് കൂടുതൽ പ്രാർത്ഥനയും കൂടുതൽ ആത്മാർത്ഥതയുണ്ട് എന്ന് പറയാം. നമ്മളൊക്കെ സിനിമയിൽ ഒരുപാട് പേരൊക്കെ സുന്ദരന്മാരെ സുന്ദരിമാരിയൊക്കെ ആക്കിയിട്ടുള്ള ആളാണ്. അപ്പൊ ഒരു നാട്ടുകാർക്ക് വേണ്ടിയിട്ട് ഒരു നാടിനെ മൊത്തം എന്താ പറയാ സൗന്ദര്യപൂർണമാക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ഥാപനം തുടങ്ങിയിരിക്കുകയാണ്. അപ്പോ അത് എനിക്ക് തോന്നുന്നത് ഋഷിരിക്ക ഓക്കെ ഋഷിരിക്ക എറണാകുളത്ത് മേക്കപ്പ് സംബന്ധമായിട്ടുള്ള ഒരു ഷോപ്പ് തുടങ്ങിയിട്ടുണ്ട്. മേക്കപ്പ് എന്ന് വെച്ചാൽ ഉണ്ടാക്കേണ്ട സൗന്ദര്യം ഉണ്ടാക്കേണ്ട സാധനമാണ് മേക്കപ്പ്. പക്ഷെ ബ്യൂട്ടി പാർലർ പോലെയുള്ള കാര്യങ്ങള് നമ്മളെ ഒന്നുകൂടി നമ്മളെ സൗന്ദര്യം ഉണ്ടാക്കുക എന്നുള്ളതിനേക്കാളുപരി നമ്മുടെ സ്കിന്നിനെയൊക്കെ കുറച്ചുകൂടെ ആരോഗ്യപരമായിട്ട് നിലനിർത്താനൊക്കെ സഹായിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഋഷിരിക്ക കുറച്ച് വൈകിപ്പോയി ഈ ഫീൽഡിലേക്ക് വരാമെന്നുള്ളൊരു അഭിപ്രായം മാത്രമേ എനിക്കുള്ളൂ. എന്തായാലും ഇദ്ദേഹം എബിച്ചേട്ടൻ ഇവരുടെ ഇവരെണ്ടുപേരും കൂടിയിട്ടാണ് ഇത് തുടങ്ങിയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ വൈഫ് കുവൈത്ത് ജോലിയൊക്കെ കളഞ്ഞിട്ട് ഇനി ഇവിടെ തന്നെ പറഞ്ഞവനാവട്ടെ, ജോലിയൊക്കെ കളഞ്ഞിട്ട് ഇനി ഇപ്പൊ ഇതിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കാൻ പോവാണ്. 12 വർഷത്തിനിടയിൽ ചാലക്കുടിയിൽ വന്നിട്ടുള്ള മാറ്റം വളരെ നമ്മളിതിലൂടെ നിങ്ങൾ ഇവിടെ ജീവിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയുന്ന മാറ്റത്തെക്കാളുപരി വന്നു പോകണമെന്നാണ് കൂടുതൽ പെട്ടെന്ന് മനസ്സിലാവും. അപ്പൊ എനിക്ക് ചാലക്കുടിയുള്ള ബന്ധം എന്ന് വെച്ച് ഞാൻ ഒരു 10-11 വർഷമായിട്ട് നൃത്തം അഭ്യസിക്കുന്നത് ഇവിടുത്തെ എൻ്റെ ഗുരു ചാലക്കുടിയിലുള്ള ആളാണ് ശ്രീ ആർവിയാണ്. അപ്പോൾ അങ്ങനെ ചാലക്കുടിയായിട്ട് ഇങ്ങനെ ഒരു കണക്ഷൻ കിടപ്പുണ്ട്. അപ്പോൾ ഋഷിക്ക് ഇങ്ങനെ ഒരു സ്ഥാപനം തുടങ്ങാൻ പോകുന്നു പറഞ്ഞാൽ വളരെ സന്തോഷം തോന്നും. എന്തായാലും വലിയ വിജയമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. നല്ല സമയമാണ്, ഇപ്പം വിഷു വരാൻ പോകുന്നു, നമ്മളെല്ലാവരും പുതിയ കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങുന്ന ഒരു സമയമാണ്. ഇത് വലിയ വിജയമായി തീരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് വിഷുവിനോട് പ്രാർത്ഥിക്കുന്നു. നിങ്ങളെല്ലാവരുടെയും സഹകരണം ഉണ്ടാവണം. എല്ലാവരും വന്നിരിക്കുന്ന ഒരു സ്പായൊക്കെ വന്ന് ചെയ്യുക. നമുക്ക് ഈ എന്താ പറയാ, നാട്ടിൻ പുറത്തുള്ള ആൾക്കാർക്കൊക്കെ പാർലറിൽ പോവാന്ന് പറഞ്ഞാൽ ഇപ്പോഴും തെറ്റാണ്. ഈ പാർലറിൽ എന്തോ ഒരു തെറ്റായിട്ടുള്ള കാര്യം ചെയ്യണ പോലെയാണ്. പക്ഷെ അങ്ങനെ എനിക്ക് സ്പായൊക്കെ വന്നതിന് ശേഷം ശരിക്കും ഇപ്പോ ഹെഡ് സ്പായൊക്കെ ചെയ്യാണെങ്കിൽ ഭയങ്കര റിലാക്സേഷൻ കിട്ടും. അപ്പൊ അത് നമ്മളൊരു തവണ നമ്മളത് ആസ്വദിച്ചാൽ മാത്രമേ നമുക്കത് പറയാൻ പറ്റുള്ളൂ. അപ്പൊ എന്തായാലും അത് എനിക്ക് തോന്നുന്നു ഇവിടെ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു അല്ല ഇവിടെ ആദ്യമായിട്ടാണ് വരുന്നത്. എന്തായാലും അതിനുള്ള മാറ്റങ്ങൾ എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ എല്ലാവരുടെയും സമൂഹത്തോട് കൂടിയിട്ട് ഇതിന്റെ ഉദാഹരണം വളരെ ഭംഗിയായിട്ട് നിർവഹിച്ചു കഴിഞ്ഞു. പിങ്ക് അല്ലെ, പിങ്ക് എന്നാണ് ഇതിന്റെ പേര്. അതിന്റെ അകംഭാഗവും നല്ല ഭംഗിയായിട്ട് ചെയ്തു വെച്ചിരുന്നതാണ്. പിങ്കും വൈറ്റും കോമ്പിനേഷൻ കളറൊക്കെ കൊടുത്തിട്ട് വളരെ നമുക്കൊരു ഒരു സമാധാനം തോന്നും അതിനകത്ത് തീർച്ചയായും. അത് അങ്ങനെ തന്നെ ആവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി ഇവിടെ വരാൻ സാധിച്ചത് എന്റെ സ്നേഹം നന്ദി ഋഷിരിക്കും ഇരിച്ചേട്ടൻ അദ്ദേഹത്തിന്റെ കുടുംബത്തിനൊക്കെ പ്രാർത്ഥിക്കുന്നു.